മദ്രസയിൽ നിന്ന് സമ്മാനമായി കിട്ടിയ കേശവാടൻ അയൽവാസിയും അസുഖബാധിതയുമായ അമ്മൂമ്മയ്ക്ക് നൽകി സഹോദരിമാരായ കുട്ടികൾ മാതൃകയായി. പൈനൂർ കൗവായിലെ മൂന്നാം ക്ലാസ്സുകാരി ഫാത്തിമയും അനുജത്തി മുമീനയുമാണ് അയൽവീട്ടിലെ ലക്ഷ്മി അമ്മൂമ്മയ്ക്ക് സഹായമെത്തിച്ചത്. ഒരുപാട് കൊതിച്ചൊരു സമ്മാനം വാങ്ങാനാണ് പൈനൂർ കൗവായിലെ മൂന്നാം ക്ലാസ്സുകാരി ഫാത്തിമ പുത്തൻ ഉടുപ്പുമിട്ട് മദ്രസയിലെത്തിയത്. നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് സമ്മാനം കേശവാടായിരുന്നു. ആ കാശ് കിട്ടിയപ്പോൾ അവരുടെ കുഞ്ഞു മനസ്സും അതിനൊപ്പം തുള്ളിച്ചാടി. പക്ഷേ പ്രായാധിക്യവും അസുഖവും മൂലം ദുരിതമനുഭവിക്കുന്ന തൻ്റെ അയൽവാസിയായ ലക്ഷ്മി അമ്മൂമ്മയുടെ അവസ്ഥ ഓർത്തപ്പോൾ അവളൊരു തീരുമാനമെടുത്തു. ഈ കുഞ്ഞു സമ്മാനം ആ അമ്മൂമ്മയ്ക്ക് കൊടുക്കണം. പിന്നെ ഒന്നും അവൾ ആലോചിച്ചില്ല. കയ്യിൽ കിട്ടിയ കാശുമായി നേരെ അയൽവാസിയായ ലക്ഷ്മി അമ്മൂമ്മയെ വീട്ടിൽ ചെന്ന് കണ്ടു. ഫാത്തിമയുടെ തീരുമാനമറിഞ്ഞ മുതിർന്ന ചിലർ ഫാത്തിമയുടെ തീരുമാനവും ആ പ്രവൃത്തിയും മൊബൈൽ ക്യാമറയിൽ പകർത്തുകയും ചെയ്തു. തനിക്ക് കിട്ടിയ സമ്മാനം ചേച്ചി അമ്മൂമ്മയ്ക്ക് നൽകുന്നത് കണ്ടപ്പോൾ കുഞ്ഞനുജത്തി മൊമീന അവൾക്ക് കിട്ടിയ ഭക്ഷണപ്പൊതിയും ഒരു സമ്മാനമായി അമ്മൂമ്മയ്ക്ക് കൊടുത്തു. കൗവായി സ്വദേശിയും ഇപ്പോൾ പൈനൂർ റെയിൽവേ ഓവർ ബ്രിഡ്ജിനടുത്തെ താമസക്കാരനുമായ റഫീഖ് പത്തായപ്പുരയുടെയും വി കെ പി മൈമൂനയുടെയും മക്കളാണ് രണ്ടുപേരും. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ.